நாமஜபத்தில் முழுகாதார்க்கும் ஈசனிலத்தானாவில்ல. நாமஜபத்தில் முழுகாதார்க்கும் ஈசனிலத்தானாவில்ல. பக்தி ரசத்தில் இச்சிடாதே முக்தாவஸ்தலபிக்கில்ல, முக்தாவஸ்தலபிக்கில்ல. ஜபாதிகள் செய்தீடாத்தோன் ஆனந்தாமிருத முன்னில்ல. தியான ஜபாதிகள் செய்தீடாத்தோன் ஆனந்தாமிருத முன்னில்ல. தர்மம் தய இவ கூடாதே சல்கர்மம் செய்யான் கழியில்ல, சல்கர்மம் செய்யான் கழியில்ல. നമ്മുടെ ജീവിതം അത് നമ്മളെ ഏത് പ്രശ്നത്തിനും അഭിമുഖീകരിക്കാനുള്ള ശക്തിയും ധൈര്യവും തരണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്നും ഉള്ളവരാണെന്ന് ഉറപ്പിക്കണം. നമ്മളെന്നും ഉള്ളവരാണെന്ന്, എന്നും ഉള്ളവരാണെന്ന് പറഞ്ഞാൽ ഞാനൊരിക്കലും മരിച്ചു പോകുന്നില്ലയാണ്. അപ്പം മരണം എനിക്ക് അല്പം പോലും ബാധകമല്ല. ഇത് നമ്മൾ ദിനം പ്രതി ഉറപ്പിക്കണം. അതെങ്ങനെയാ സ്വാമി, നമ്മൾ കാണുന്നത് ദിവസവും മരണങ്ങളല്ലേ? അപ്പം നമ്മൾ കാണുന്നുവല്ലോ ജനങ്ങൾ ജനിക്കുന്നുണ്ട്, ജീവിക്കുന്നുണ്ട്, അത് കഴിഞ്ഞാൽ മരിച്ചു പോകുന്നുണ്ട്, പിന്നെ ഇങ്ങനെയാ നമ്മൾ? ഇവിടെയാണ് നമ്മളെ ഭാഗവതം സഹായിക്കുന്നത്. നമ്മൾ ഒരു വസ്തുത നമ്മൾ മനസ്സിലാക്കുന്നത്, ഇപ്പം നമ്മൾ അമ്പലങ്ങളിലൊക്കെ പോകുന്നുണ്ട്, തൊഴുന്നുണ്ട്, വിഗ്രഹത്തിലെ ഈശ്വരനെ കാണുന്നുണ്ട്. നമുക്കറിയാം ആ വിഗ്രഹം കേടുവന്നാലും ആ വിഗ്രഹത്തിൽ ആവാഹിച്ചുറപ്പിച്ചിരിക്കുന്ന ഭഗവാന് ആ കേടുകളൊന്നും ബാധിക്കുന്നില്ല. ഇനി വിഗ്രഹം കുറേ ഉടഞ്ഞുപോയ കഥകളുണ്ടല്ലോ, ടിപ്പു സുൽത്താൻ്റെയൊക്കെ കാലഘട്ടത്തിൽ അല്ലേ, പടയോട്ടത്തിൽ കുറേ വിഗ്രഹങ്ങൾ നശിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴും നമ്മുടെ ഭഗവാൻ അതൊന്നും ബാധിച്ചിട്ടില്ല. നമ്മുടെ ഋഷീശ്വരന്മാർക്ക് ഉറപ്പിച്ചു പറയാനുള്ളത് ഭഗവാൻ സനാതനമാണ്, എന്ന് വെച്ചാൽ അതൊരിക്കലും നശിക്കുകയില്ല. അപ്പോൾ ഭഗവാൻ നശിക്കുകയില്ലെങ്കിൽ ഏതൊരു ഭക്തൻ്റെ മനസ്സാണോ നശിക്കാത്ത ഭഗവാനോട് ചേർക്കുന്നത്, ആ മനസ്സിനും നാശമുണ്ടാവരുത്. അപ്പം നമ്മൾ ഓരോരുത്തരും ഞാനെന്നും എൻ്റെ എന്നൊക്കെ പറയുന്നത് മനസ്സുകൊണ്ടാണെങ്കിൽ, ആ മനസ്സ് ഭഗവാനോട് ചേർത്ത് നിർത്തുകയാണെങ്കിൽ എങ്ങനെയുള്ള ഭഗവാനോട്? നാശമില്ലാത്ത ഭഗവാനോട് ചേർത്ത് നിർത്തുകയാണെങ്കിൽ നമ്മുടെ മനസ്സിനും എന്തില്ല? നാശമില്ല. അപ്പോൾ ഇത് വസ്തുതയല്ലേ? അപ്പോൾ നമ്മൾ നിരന്തരം അഭ്യസിച്ചുറപ്പിക്കേണ്ട ഒരു കാര്യമാണ് എനിക്ക് നാശമില്ല, നാശമില്ല. ഇത് നമ്മൾ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ട്, ഏതൊരു ഭക്തനാണോ എന്നെ അവനിലും മറ്റുള്ളവരിലും കാണുന്നത്, അവൻ എന്നെയും നശിപ്പിക്കില്ല, ഞാൻ അവനെയും നശിപ്പിക്കില്ല. ഗീതയിൽ പറയും, യോ മാം പശ്യതി സർവത്ര സർവം ചമയി പശ്യതി തസ്യാഹം ന പ്രണശ്യാമി സചമേന പ്രണശ്യതി. അവൻ എന്നെയും നശിപ്പിക്കില്ല, ഞാൻ അവനെയും നശിപ്പിക്കില്ല. അപ്പം നമ്മൾ ഭഗവാനെ നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു വിഗ്രഹം ഉടയ്ക്കുന്നതാണോ ഭഗവാനെ നശിപ്പിക്കൽ? അല്ല. ആധ്യാത്മിക ദൃഷ്ടിയിൽ ഭഗവാനെ നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കൂടെയുള്ള ഭഗവാനെ നാം മറന്നു ജീവിക്കുന്നതാണ് ഭഗവാനെ നശിപ്പിക്കൽ.
അപ്പൊ ഭഗവാൻ കൂടെയുണ്ടായിട്ടും അത് മറന്ന് ജീവിക്കുന്നവരൊക്കെ ഭഗവാനെ നശിപ്പിച്ചതിന് തുല്യമാണ്. ഉപനിഷത്തിൽ പറയും, ഏ ആത്മഹനോജന, അവർ ആത്മാവിനെ ഹനിച്ചവരാണെന്ന്. ഈശാവാസ്യ ഉപനിഷത്തിലൊരു മന്ത്രമാണത്. അതുപോലെ തന്നെ ഭഗവാൻ ഏകാദശ സ്കന്ധത്തിൽ പറയും, മൃത്യു എന്ന് പറഞ്ഞാൽ അത്യന്ത വിസ്മൃതി മൃത്യു. എഴുതി വയ്ക്കൂ, മരണം എന്ന് പറയുന്നത് ശരീരം വിട്ടു പോകുന്നതല്ല. ഭഗവാൻ പറയുന്നത് അത്യന്ത വിസ്മൃതി. ആരെ വിസ്മരിക്കല്? എങ്ങനെയുള്ള ഭഗവാനെ? ഭഗവാനെ വിസ്മരിക്കുന്നതാണ് മൃത്യു. എങ്ങനെയുള്ള ഭഗവാനെ? എന്നും കൂടെയുള്ള ഭഗവാനെ സ്മരിക്കാതെ വിട്ടുപോകുന്നത്, വിസ്മരിക്കുന്നതാണത്രേ മരണം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഭഗവാൻ പറയണോ, തന്നെ സ്മരിക്കാത്തവരൊക്കെ, സ്മരിച്ചുറപ്പിക്കാത്തവരൊക്കെ മരിച്ചതിന് തുല്യരാണ്. ഈ ഒരു ബോധം നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കണം. ഏത് ബോധം? ഭഗവാന് നാശമില്ല, ഭഗവാനെ ഉറപ്പിച്ചിരിക്കുന്ന, ഭഗവാൻ കൂടെയുണ്ടെന്ന് ഉറപ്പിച്ചിരിക്കുന്ന എൻ്റെ മനസ്സിനും നാശമില്ല. അപ്പോൾ ഒരിക്കലും നാശമില്ലാത്തൊരു അനുഭവത്തിലേക്ക് നമ്മുടെ മനസ്സിനെ നമ്മൾ ഉയർത്തണം. ഇതിനെ ഉപനിഷത്തിൻ്റെ ഭാഷയിൽ, വേദാന്തത്തിൻ്റെ ഭാഷയിൽ, വേദത്തിൻ്റെ ഭാഷയിൽ പറയും ബ്രഹ്മാകാര വൃത്തി എന്ന് പറയും. അവരിതിന് പദം അങ്ങനെ ഉപയോഗിച്ചത്, ബ്രഹ്മാകാര വൃത്തി. ബ്രഹ്മാകാര വൃത്തി എന്ന് പറഞ്ഞാൽ നാശമില്ലാത്ത ബ്രഹ്മത്തെ മനസ്സ് സ്മരിക്കുന്നതാണ്, അല്ലെങ്കിൽ മനസ്സ് ചേരുന്നതാണ്, മനസ്സുറപ്പിക്കുന്നതിനാണ് ബ്രഹ്മാകാര വൃത്തി. ഭക്തിയുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ് ഭക്തി എന്ന് പറയുന്നത്? നിരന്തരമായി ഭഗവാൻ കൂടെയുണ്ടെന്ന ആ ദൃഢമായ ബോധം തന്നെയാണ് ഭഗവാൻ തന്നെയാണ് കൂടെയുള്ളതെന്ന ബോധം തന്നെയാണ് ഭക്തിയുടെ ഭാഷയിൽ ഭഗവാൻ എന്താണ് മനസ്സിന് ധൈര്യം തരാനുള്ള വഴി എന്ന് പറയാം. നമ്മുടെ പൂർവികന്മാർ പറയും, എപ്രകാരമാണോ എണ്ണയും നെയ്യോ കുഴിക്കുന്ന സമയത്ത് ദൃഢ നിരന്തരമായൊരു പ്രവാഹം, രമണ മഹർഷിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ആദ്യധാരയാ ശ്രോതസാസമം. നിങ്ങൾ ശിവക്ഷേത്രത്തിലൊക്കെ കണ്ടിട്ടില്ലേ ധാര ഒഴിക്കുന്നത്? അപ്രകാരം നമ്മുടെ മനസ്സ് ഇടമുറിയാതെ ആരെ ഓർക്കണം? ഭഗവാനെ ഓർക്കണം. ഭഗവാനെ ഓർക്കുക എന്ന് പറഞ്ഞാൽ ഭഗവാനെ എപ്പോഴും കൂടെയുള്ളൂ, നാശമില്ലാത്ത ഭഗവാനെ കൂടെയുള്ളൂ. ഭാഗവതത്തിൽ പറയും, അഹൈതുകം അപ്രതിഹതം ഏന ആത്മാ സംപ്രസീദതി. അങ്ങനെയുള്ള ഭഗവാനെ പ്രതിഹതം, ഹതമില്ലാതെ ഓർക്കുക, നിരന്തരം ഓർക്കുക. ഗുരുസ്തുതിയിൽ പറയും, അഖണ്ഡമണ്ഡലാകാരം വ്യാപ്തം യേന ചരാചരം പദം ദർശിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമ. അഖണ്ഡ മണ്ഡലാകാരം, അഖണ്ഡം എന്ന് പറഞ്ഞാൽ ഖണ്ഡമില്ലാതെ. അപ്പോൾ നമ്മുടെ മനസ്സിനെ എങ്ങനെയാണ് എപ്പോഴും ഭഗവാനെ ഓർക്കുന്ന, നാശമില്ലാത്ത ഭഗവാനെ ഓർക്കുന്ന ആ അനുഭൂതിയിലേക്ക് ഉയർത്താൻ സാധിക്കുക? ഇത് പറഞ്ഞു തരുന്ന ഭാഗമാണ് ഭാഗവതത്തിലെ വളരെ രസകരവും പ്രസിദ്ധവുമായ ഭഗവാന്റെ പാലാഴി മഥനം എന്ന് പറയുന്ന ലീല. അപ്പൊ പാലാഴി മഥനം കൊണ്ട് അർത്ഥമാക്കുന്നത് എപ്പോഴും ഭഗവാനെ എങ്ങനെയാണ് ഓർത്തുറപ്പിക്കുക എന്നുള്ളത് പറഞ്ഞു തരുന്നു. നമുക്കതിലേക്ക് കടക്കാം. പാലാഴി മഥനം 8-ാമത്തെ സ്കന്ധത്തിൽ 5-ാമത്തെ അധ്യായം മുതൽ ആരംഭിക്കുന്നു. രാജന്നുദിതമേതത്തേ ഹരേ കർമാഘനാശനം ഗജേന്ദ്രമോക്ഷണം പുണ്യം ദൈവതം ത്വ അന്തരം ശൃണോ. എനിക്ക് ഗജേന്ദ്രമോക്ഷം എന്നുള്ള ലീല അങ്ങ് പറഞ്ഞു തന്നു. ഇനി രൈവതമന്വന്തരത്തിൽ നടന്ന പാലാഴി മഥനം എന്ന് പറയുന്ന ലീലയെ എനിക്ക് വിസ്തരിച്ച് പറഞ്ഞു തരണം എന്ന് ശ്രീശുക ബ്രഹ്മർഷിയോട് നേരത്തെ പരീക്ഷത്ത് പറഞ്ഞ പ്രകാരം ശ്രീശുക ബ്രഹ്മർഷി പറഞ്ഞു കൊടുക്കുകയാണ്. ആ കഥ ഞാൻ അങ്ങേക്ക് പറഞ്ഞു തരാം. പയോതിം യേന നിർമ്മത്യാസുരാണാം സാധിതാസുതാം ബ്രഹ്മമാണോംബസി ധൃതാം കൂർമ്മരൂപേണ മന്ത്രാം. ഭഗവാൻ കൂർമ്മരൂപത്തിൽ അവതരിച്ച് പാലാഴിയിൽ മന്ധരപർവ്വതത്തെ ഉയർത്തിക്കൊണ്ട് ദേവാസുരന്മാരെ പാലാഴി കടയാൻ അനുഗ്രഹിച്ചുകൊണ്ട് അതിൽ നിന്നും അമൃത് വന്ന് ദേവന്മാരെ അനുഗ്രഹിച്ച കഥ അത് ഞാൻ അങ്ങേക്ക് പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് ഇവിടെ പാലാഴി മഥനം എന്നുള്ള ലീലയിലേക്ക് കടക്കുകയാണ്. ഈ കഥ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ഇത് പരിപൂർണമായി നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു കഥയാണ്. ഒന്നാമത് പാലാഴി എന്ന് പറഞ്ഞൊരു കടൽ ഭൂമിയിലില്ല. വേണമെങ്കിൽ ശാസ്ത്രജ്ഞന്മാർ പറയുന്നു മിൽക്കി സ്കൈ എന്നൊക്കെ പറയുന്നുണ്ട്, എന്തായാലും ഭൂമിയിലില്ല.
ഇനി രണ്ടാമത് അങ്ങനെയുള്ളൊരു കടലിൽ ഒരു പർവ്വതം കൊണ്ടിടാം, വിശ്വസിക്കാൻ പറ്റുമോ? സാധാരണ ഒരു ബുദ്ധിയുള്ള ഒരാൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഇനി അതിനെ വരിയുന്നത്, കെട്ടുവരിയുന്നത് പാമ്പിനെ കൊണ്ട്, എളുപ്പമല്ലേ? അതും കടലിൽ ഒരറ്റത്ത് ദേവന്മാരും ഒരറ്റത്ത്, നോക്കിയാൽ പോലും കാണാത്ത കടലിലാണ് ഇത് വലിക്കുന്നത്. ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റുമോ? സാധാരണ ഒരാളെ സംബന്ധിച്ച് ഇതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഈ കഥയെയും മനസ്സിലാക്കണം, ആ കഥയുടെ പിന്നിലുള്ള തത്വത്തെയും നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതൊരു മിത്താണ്, ഈ കഥ ഒരു സാങ്കല്പിക കഥയാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോണ്ടല്ലോ ആ സാങ്കല്പിക ദൃഷ്ടി തന്നെ കാണാവൂ. എന്നിട്ട് പറയുന്നു, കഥ പറഞ്ഞു കൊടുക്കുകയാണ്, ഞങ്ങൾ ശരിക്കും മനസ്സിലാക്കിക്കോളൂ. യഥാ ദുർവാസശാവാൽ സ ഇന്ദ്രാലോകത്രയോ ത്രയോ നൃപ നീ ശ്രീകാശാഭവൻ തത്ര നീശ്വരിത്യാദയക്രിയാം. കഥ ചുരുക്കി ഇവിടെ അങ്ങോട്ട് പറഞ്ഞു. എന്താ പറയുന്നത്? പണ്ട് ദുർവാസാവ് മഹർഷിയുടെ ശാപത്തിന് ഇരയായി ഇന്ദ്രൻ. ആ കഥ ഇവിടെ പറഞ്ഞിട്ടില്ല. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭഗവാനിൽ നിന്നും പാരിജാത പൂവിൻ്റെ ഒരു മാല കിട്ടിയത്രേ ദുർവാസാവിന്. നല്ല സുഗന്ധമുള്ള മാല, അതിലാണെങ്കിൽ ഉള്ള ഈച്ചയും തേനീച്ചയും കടന്നലും എല്ലാം വന്ന് ഉപദ്രവിക്കുന്ന സമയത്ത് ദുർവാസാവ് വിചാരിച്ചു ഇത് വേറെ വല്ലവർക്കും കൊടുത്തേക്കാന്ന്. അവനവന് അപകടം ഉണ്ടാവുന്നത് നമ്മൾ വേഗം കൊടുക്കുമല്ലോ. അങ്ങനെ ഇത് ആർക്കാ കൊടുക്കുക എന്നിങ്ങനെ ആലോചിച്ച് നോക്കുമ്പോഴാണ് ഇന്ദ്രൻ ആ വഴിക്ക് വരുന്നത്. ഞാൻ ഈ പറഞ്ഞത് വളരെ സത്യമാണ് കേട്ടോ. ആരെങ്കിലും നിങ്ങൾക്ക് വല്ലതും തരുന്നുണ്ടെങ്കിൽ ഉറപ്പാണ് അതവർക്ക് ആവശ്യമുണ്ടാവില്ല എന്നുള്ളത്. ആവശ്യമുണ്ടെങ്കിൽ അവർ തരുന്ന പ്രശ്നമില്ല. ഏതായാലും ഇന്ദ്രനെ കണ്ടു. ഓ, ഇന്ദ്രൻ വളരെ ആദരവോടുകൂടി നമസ്കരിച്ചു, തൻ്റെ കയ്യിലിരിക്കുന്ന പാരിജാത പൂവിൻ്റെ മാല കൊണ്ടേ കഴുത്തിലിട്ട് കൊടുത്തു. ഇന്ദ്രൻ അത് സ്വീകരിച്ചു. പക്ഷെ ഇത്ര അപകടം പിടിച്ച മാലയാണെന്ന് പിന്നെയാ മനസ്സിലായത്. ഇനിയിപ്പോൾ ഇതിനെന്ത് ചെയ്യും? ഈ ആദരവ് കുറയ്ക്കരുതല്ലോ. അതിനെ ഐരാവതത്തിൻ്റെ മസ്തകത്തിൽ വളരെ വിസ്തരിച്ച് അങ്ങോട്ടിട്ടു. പണ്ടേ ആനകൾ കുഴപ്പമെന്നുള്ളത് ഇവിടെ കാണിച്ചു തരിക. ഇപ്പോഴത്തെ ആനകൾ മാത്രമല്ല ഇടയുന്ന ആനകൾ. ഏതായാലും അതിൻ്റെ മസ്തകത്തിലിട്ടതും അതിനുണ്ടോ ബുദ്ധി? കണ്ണിലും മൂക്കിലും അതിൻ്റെ തുമ്പിക്കൈയിലും എല്ലാം വണ്ടും തേനീച്ചയും വന്ന് കുത്തിയ സമയത്ത് ആകെ ചെറിയൊരു കണ്ണ് ഭ്രാന്ത് പിടിച്ചു അതിന്. അത് ഇന്ദ്രൻ ഇട്ട മാലയാണെന്ന് നോക്കിയില്ല. തുമ്പിക്കൈ കൊണ്ട് പറിച്ച് താഴെയിട്ട് ആ ഈച്ചകളോടും വണ്ടിനോടുള്ള ദേഷ്യം മാലയോട് തീർത്തു. അങ്ങനെയുള്ള കുട്ടികളുടെ സ്വഭാവം ആനകൾക്കുണ്ട്. ഈ ചവിട്ടി അരയ്ക്കുന്നത് ആര് കണ്ടു? ദുർവാസം. താൻ വളരെ ആദരവോട് കൊടുത്ത സാധനം ഇത്ര മര്യാദക്കേട് കാണിച്ച് പ്രവൃത്തി കാണിച്ച് ഒരു അപമാനിക്കുന്ന രീതിയിൽ ചെയ്തതുകൊണ്ട് പെട്ടെന്ന് കോപം വന്ന ദുർവാസാവ് ദേവേന്ദ്രനെയും നോക്കണേ, ഒരാളെ തെറ്റ് ചെയ്തുള്ളൂ, ചെയ്ത തെറ്റ് ആനയാണ്. പക്ഷെ ശാപം കിട്ടുന്നത് ദേവേന്ദ്രന് മാത്രമല്ല, ദേവന്മാർക്ക് അടക്കി കൊടുത്തു. എല്ലാം ജരാനര ബാധിച്ച് ദവൃദ്ധന്മാരായിട്ട് തളർന്നു പോകട്ടെ. ഓൺ ദ സ്പോട്ടില്ല പറഞ്ഞപ്പോഴേക്കും ഇവർക്കൊക്കെ താടിയൊക്കെ വെളുത്തു. അന്ന് പിന്നെ കറപ്പിക്കാനുള്ള സംവിധാനം ഉണ്ടായിരുന്നില്ല. ആകെ ശരീരമൊക്കെ മെലിഞ്ഞു, ആകെ ക്ഷീണിതരായി പരവശരായി. ശാപം കൊടുത്തു. നോക്കൂ, അന്നും ഈ നിയമങ്ങളൊക്കെ ഉണ്ട്. ഏത് നിയമം? ആനയാണ് തെറ്റ് ചെയ്തെങ്കിലും ശിക്ഷ കൊടുത്തത് ദേവേന്ദ്രനാണ്. നിങ്ങളുടെ പട്ടി വല്ലവരെയും കയറി കടിച്ചാൽ പട്ടിക്കെതിരെ കേസ് കൊടുക്കുമോ? പട്ടിയുടെ ഉടമസ്ഥനെതിരെ കേസ് കൊടുക്കുക? അല്ല, എൻ്റെ പട്ടിയാണ് കടിച്ചത്, എനിക്കൊന്നും അറിയില്ല, ഞാൻ നിരപരാധിയാണ് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഇതുപോലെ ദുർവാസാവ് ആനയ്ക്ക് ശാപം കൊടുത്തില്ല, ഇവർക്കൊക്കെ ശാപം കൊടുത്തു. അത് കഴിഞ്ഞ് കാൽക്കൽ വീണു, അറിയാതെ പറ്റിയതാണ് മഹാത്മാവേന്ന്. അപ്പോൾ ഈ കഥയിലൂടെ നമ്മൾ പോകുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. എന്താണ്? പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ എന്താ കാരണം? ആദരവോടെ കൊടുത്ത സാധനം അത് ആദരവോടെ നിലനിർത്താൻ സാധിച്ചില്ല എന്ന് പറയാൻ. ഒരു പക്ഷേ ഇന്ദ്രൻ അത് ആദരവോടെ തന്നെ നിലനിർത്തിയിരുന്നെങ്കിൽ ഈ കഥ വരുമോ? ഇവിടുന്ന് തന്നെ തുടങ്ങുന്നതേ. എന്താ ഇവിടെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്? നാം ഓരോരുത്തരും ആദരണീയരായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ഓരോ വ്യക്തിയും ആദരണീയരാണ്. വി ആർ ദ യുനീക് പേഴ്സൺ എന്നാണ്. അതെന്താ? നമ്മളിൽ ഇത്ര ആദരണീയത സകല ജീവജാലങ്ങളിലും വെച്ച് മനുഷ്യനോളം ഉത്കൃഷ്ടത വേറെ ഒന്നിനും ഇല്ല. എന്താ മനുഷ്യൻ ഇത്ര ഉത്കൃഷ്ടത? കാരണം ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന നാശമില്ലാത്ത ഭഗവാനെക്കുറിച്ച് മനസ്സിലാക്കാനും അതിലേക്ക് തൻ്റെ മനസ്സിനെ ഉയർത്തിക്കൊണ്ട് മരണം വരെ തളരാതെ പതരാതെ ജീവിക്കാനുള്ള കഴിവുണ്ട്.
ഈ ആദരണീയത, ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഭഗവാന്റെ ആദരണീയമായ മഹത്വായ സ്ഥാനം, അത് മറക്കുമ്പോഴാണ് നമ്മൾ ഓരോരുത്തരും ജരാവ്യാധികൾ പിടിച്ച് താഴുന്നത് എന്ന് പറയുന്നത്. ഇപ്പം ഇവിടെ പാരിജാതത്തെ, ദുർവാസാവ് മഹർഷിയുടെ കൊടുത്ത പാരിജാതത്തെ അനാദരിച്ചപ്പോൾ, അല്ലെങ്കിൽ ദുർവാസാവ് മഹർഷിയോടൊരു അനാദരവ് കാണിച്ചപ്പോൾ ഇന്ദ്രൻ തളർന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം നമ്മുടെ പൂർവികന്മാർ നമുക്ക് കാണിച്ചു തരുന്ന പരമസത്യത്തെ മറന്ന് നമ്മൾ ജീവിച്ചാൽ നമ്മൾ ഓരോരുത്തരും തളർന്നു. മനസ്സിലാവുന്നുണ്ടോ കഥകൾ? അങ്ങനെ ഓരോ ഭാഗങ്ങളും ശ്രദ്ധിക്കൂ നിങ്ങൾ. അങ്ങനെ ശാപം കിട്ടി, ശാപം കിട്ടിയപ്പോൾ കാൽക്കൽ വീണു, അറിയാതെ സംഭവിച്ചതാണ്, ക്ഷമിക്കണം എന്നെല്ലാം പറഞ്ഞപ്പോൾ പറഞ്ഞു ഒരൊറ്റ വഴിയുള്ളൂ. എന്താ വഴി? അമൃത് കുടിച്ചാൽ മതി. ഏത് കടയിലാണ് കിട്ടുക? അങ്ങനെ ഫ്രീ ഒന്നും പോയി സംഘടിപ്പിക്കാൻ നോക്കണ്ട, മെനക്കെട് തന്നെ വേണം. എന്താ മെനക്കെട് വേണ്ടത്? പാലാഴിയിൽ മന്ദരപർവ്വത്തേട്ട് വലിക്കണം. എങ്ങനെ വലിക്കണം? ഒന്നും എനിക്കറിയില്ല, ഞാനിതാ പോകണോ. ദുർവാസാവ് പോയി, വളരെ സങ്കടമായി. ദേവേന്ദ്രനും കൂട്ടർക്കും എല്ലാവരും മുഖം മുഖം നോക്കി, എല്ലാവരും തളർന്ന് മെലിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോൾ എന്താ വഴി? അവരെല്ലാവരും അവിടെ നിന്ന് ബ്രഹ്മാവിനെ ശരണം പ്രാപിക്കാൻ വേണ്ടി പോയി എന്നാണ്. തതോ ബ്രഹ്മസഭാം ജഗ്മോ ഹരോ മൂർധനി സർവശാം സർവം വിജ്ഞാപയം ചക്രോ പ്രണദാ പരമേഷ്ടിനേം സവിലോക്യേന്ദ്രവായ ദ്വിൻ നിസ്സത്വൻ വിഗതപ്രഭൻ ലോകാനമംഗളപ്രായൻ അസുരാനായഥാ വിഭൂം അഹം ഭവോം യൂയമതോസുരാദയോ മനുഷ്യതിര്യഗ്രമഘാമജാദയം യസ്യാവതാരം സകലാ വിസർജിതാം വ്രജാമ സർവേ ശരണം തമവ്യയം. എല്ലാവരും ബ്രഹ്മാവിൻ്റെ അടുത്ത് നിന്ന് ശരണം പ്രാപിച്ചപ്പോൾ ബ്രഹ്മാവിന് വളരെ അതിശയം. നേരത്തെ നല്ല ചുറുചുറുക്കന്മാരായിരുന്ന ദേവന്മാരൊക്കെ ഇപ്പോൾ താടിയൊക്കെ നരച്ച്, തലമുടിയൊക്കെ നരച്ച്, വളരെ മെലിഞ്ഞ്, എന്തു പറ്റി, ഹോർലിക്സ് ഒന്നും കിട്ടാറില്ലേ, കഞ്ഞിവെള്ളം പോലും കഴിക്കാത്ത അവസ്ഥയിൽ വന്നിരിക്കുന്നു, റേഷനൊക്കെ നിന്നുപോയോ, അരിക്കൊക്കെ വില കൂടിയതുകൊണ്ടാണോ? ബ്രഹ്മാവിന് വളരെ സങ്കടം. അവരുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇതൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്, അതുകൊണ്ട് അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണം, സഹായിക്കണം. ശരി, നമുക്ക് നമ്മളെ ഈ കാര്യത്തിൽ സഹായിക്കാൻ എനിക്ക് വഴികളൊന്നും തോന്നുന്നില്ല. നമ്മളെ സഹായിക്കാൻ ആര് മാത്രമേ ഉള്ളൂ? അയം ചതസ്യ സ്ഥിതി പാലനക്ഷണം സത്വം ജുഷാണാസ്യഭവായ ദീഹിനം തസ്മാൽ പ്രജാമ ശരണം ജഗൽ ഗുരും സ്വാനം സനോ ദ്യാസദിശം സുരപ്രിയാം. ഈ കാര്യത്തിൽ നമ്മളെ സഹായിക്കാനായിട്ട്, അനുഗ്രഹിക്കാനായിട്ട് ജഗൽ ഗുരും ശരണം വ്രജാമാം. നമ്മുടെ ഓരോരുത്തരുടെയും ഗുരുവായിരിക്കുന്ന ഭഗവാനല്ലാതെ മറ്റാരുണ്ട് നമ്മളെ സഹായിക്കാൻ? എനിക്കിതിനുള്ള വഴികളൊന്നും അറിയില്ല. അതുകൊണ്ട് നമുക്ക് ഭഗവാനെ ഇക്കാര്യത്തിൽ സന്തോഷിപ്പിക്കാം, സ്തുതിക്കാം എന്ന് പറഞ്ഞ് അവരെല്ലാവരും ഭഗവാനെ സ്തുതിക്കുകയാണ്. ബ്രഹ്മാവിൻ്റെ നേതൃത്വത്തിൽ അതിമനോഹരമായൊരു ബ്രഹ്മസ്തുതി ഇവിടെ നിങ്ങൾക്ക് കാണാം. ഭാഗവതത്തിൽ രണ്ടാമത്തെ സ്കന്ധത്തിൽ ബ്രഹ്മസ്തുതി കണ്ടു, മൂന്നാമത്തെ സ്കന്ധത്തിലും കണ്ടു, ഇവിടെ പിന്നീട് വരുന്നത് എട്ടാമത്തെ സ്കന്ധത്തിലാണ്. പിന്നീട് ദശമസ്കന്ധത്തിൽ വീണ്ടും വരും. ഇവിടെ ബ്രഹ്മാവിൻ്റെ നേതൃത്വത്തിൽ ദേവന്മാരെല്ലാവരും ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് പറയുകയാണ്. അവിക്രിയം സത്യമനന്തമാദ്യം ഗുഹാശയം നിഷ്കളമപ്രദർക്യം മനോഗ്രയാനം വസനാനിരുക്തം നമാമഹേ ദേവവരം വരേണ്യം. അവിക്രിയം, ഇവിടെ ഭഗവാനെ വർണ്ണിക്കുന്ന ഓരോ പദങ്ങളും നോക്കൂ നിങ്ങൾ. അവിക്രിയം, ക്രിയകളൊന്നും ഇല്ലാത്തവൻ. ഭഗവാൻ ക്രിയകളൊന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അർത്ഥമെടുക്കേണ്ടത് ക്രിയകളൊക്കെ പരിമിതമായ വസ്തുവിലേ ഉള്ളൂ, പൂർണ്ണമായതിലൊരിക്കലും എന്തുണ്ടാവില്ല, ക്രിയകളില്ല. അപ്പോൾ ഭഗവാൻ പൂർണ്ണനാണെങ്കിൽ ഭഗവാനിൽ യാതൊരു ക്രിയകളുമില്ല. ഈ പറയുന്നതൊക്കെ വളരെ ശ്രദ്ധിക്കണേ. നമ്മളൊക്കെ ഉണ്ടല്ലോ പ്രവർത്തിക്കുന്നത്, ഓരോരുത്തരും പ്രവർത്തിക്കുന്നത് കുറേ സാധനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് നമ്മളെ പൂർണ്ണരാക്കാൻ തന്നെയാണ്. എല്ലാവർക്കും പൂർണ്ണരാവണം എന്നാണ് മോഹം. അതായത് കൂടുതൽ സുഖം, കൂടുതൽ കൂടുതൽ സുഖം. അങ്ങനെ നമ്മൾ ക്രിയകളൊക്കെ ചെയ്ത് പലതും നേടി സുഖം അനുഭവിക്കാൻ സാധിക്കുമെന്ന് നമ്മൾ പറയുമ്പോഴും നമ്മൾ പ്രവർത്തിക്കുമ്പോഴും ഒരു വസ്തുത നമുക്കറിയാം, എന്ത് നമ്മൾ പ്രവൃത്തി കൊണ്ട് നേടിയോ പിന്നെ നമ്മുടെ മനസ്സ് പറയും ഇതല്ല വേണ്ടത്, മറ്റൊന്നാണ് വേണ്ടത്. തൃപ്തി കണ്ടെത്താൻ ആര് സമ്മതിക്കില്ല? മനസ്സ് സമ്മതിക്കുന്നില്ല. എന്നാൽ നമ്മൾ തിരിച്ചറിയുന്നില്ല നമ്മുടെ മനസ്സിന് ഈ ക്രിയകളൊക്കെ ചെയ്യാൻ ശക്തിയും പ്രേരണയും തരുന്നത് ആരാണ്? അത് നമ്മൾ തിരിച്ചറിയുന്നില്ല. ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നൊരു
ചൈതന്യമാണെങ്കിൽ ആ ചൈതന്യത്തിലേക്ക് നമ്മുടെ മനസ്സിനെ ലയിപ്പിക്കാനും അതിലേക്ക് തിരിക്കാനും നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ അവിടെ കിട്ടുന്ന സുഖം, അവിടെ കിട്ടുന്ന ആനന്ദം അത് മറ്റൊന്നിൽ നിന്നും കിട്ടുന്നതല്ല എന്ന് പറയണം. ആ മനസ്സിനെ നമ്മൾ പാകപ്പെടുത്തണം. ഇനി പറയുന്ന കഥയുണ്ടല്ലോ, തെറ്റായിട്ട് ആരും കാണരുത്. ഒരിക്കലൊരു മുക്കുവൻ, മത്സ്യം പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന മുക്കുവൻ, ചൂണ്ട വെച്ചിട്ട് മത്സ്യം പിടിക്കുന്ന ആൾ, അങ്ങനെയുള്ള മത്സ്യം പിടിച്ച് ഒന്ന് രണ്ട് മത്സ്യമൊക്കെ പിടിച്ചിട്ട് കൊടുക്കും, അതിന് കിട്ടുന്ന കാശ് കൊണ്ട് ജീവിക്കും, ഭാര്യയും ഇല്ല വീടുകാരൊന്നും ഇല്ല എവിടെയെങ്കിലും കിടക്കും, അങ്ങനെയൊക്കെയുള്ള ഒരാൾ. അങ്ങനെ ജീവിക്കുന്നതിനിടയിൽ അയാളെ കാണാൻ വേണ്ടിയിട്ട് ഇപ്പോഴത്തെ പുതിയ പുതിയ ബാങ്കുകാരുണ്ടല്ലോ, അതിൻ്റെ ഒരു എക്സിക്യൂട്ടീവ് വന്നു. എന്നിട്ട് അയാളോട് പറഞ്ഞു, സുഹൃത്തെ അങ്ങേക്ക് കുറേയും കൂടിയും പണക്കാരനാവണമെന്ന് മോഹല്ലേ, അതെന്തിനാ, കൂടുതൽ സുഖം അനുഭവിക്കാം. ഓഹോ, അപ്പോൾ അതുകൊണ്ടൊരു കാര്യം ചെയ്യൂ, ഞങ്ങൾ ലോൺ തരാം, അങ്ങേക്കൊരു ബോട്ട് വാങ്ങിച്ചോളൂ, ഒരു വല വാങ്ങിച്ചോളൂ, എന്നിട്ടോ അപ്പോൾ കൂടുതൽ മത്സ്യങ്ങൾ പിടിക്കാം. അപ്പോഴോ, കൂടുതൽ മത്സ്യം വിറ്റ് കഴിഞ്ഞാൽ കൂടുതൽ കാശ് കിട്ടും. അപ്പോഴോ, ഇതൊക്കെ ഞങ്ങളുടെ ബാങ്കിലിടാം, അപ്പോൾ ലോൺ വീടി വീടി വരും. അപ്പോഴോ വീണ്ടും ഞങ്ങൾ ലോൺ തരും. അപ്പോഴോ വീണ്ടും വേറെ ബോട്ട് മേടിക്കാം. അപ്പോഴോ വീണ്ടും വല മേടിക്കാം. അപ്പോഴോ കൂടുതൽ ജോലിക്കാരെ വയ്ക്കാം. അപ്പോഴോ കൂടുതൽ പണം വരും. അപ്പോഴോ വീണ്ടും ലോണൊക്കെ അടച്ചു തീർക്കാം. വീണ്ടും വീണ്ടും ഞങ്ങൾ ലോൺ തരും. അതെന്തിനാ, വലിയൊരു വീട് വയ്ക്കാൻ. ഓ, എന്നിട്ടോ, അപ്പങ്ങേക്ക് വീടൊക്കെ വെച്ചു കഴിഞ്ഞാൽ വലിയ വീട്ടിൽ നിന്ന് കല്യാണം കഴിക്കാം, അതിന് ലോണോ, അതും ഞങ്ങൾ തരാം. എന്നിട്ടോ അങ്ങനെ ലോൺ തന്ന അങ്ങേക്ക് ഭാര്യയൊക്കെ വന്നു, കാറ് മേടിക്കാൻ ലോൺ തരാം. എന്നിട്ടോ പിന്നീട് അങ്ങേക്ക് കുട്ടികളുണ്ടാവും. എന്നിട്ടോ അവരെ പഠിപ്പിക്കാൻ ലോൺ തരാം. എന്നിട്ടോ അത് കഴിഞ്ഞ് അവരെ വിദേശത്തേക്ക് പറഞ്ഞേക്കാൻ ലോൺ തരാം. എന്നിട്ടോ അവർ വലിയ ഉദ്യോഗസ്ഥന്മാരാവും. എന്നിട്ടോ അവർ കല്യാണം കഴിക്കും. എന്നിട്ടോ അപ്പം അങ്ങേക്ക് മുത്തശ്ശനായില്ലേ. അപ്പോഴോ അങ്ങനെ പരമസുഖത്തിൽ ജീവിക്കാം. ഇപ്പം ഇദ്ദേഹം ചോദിക്കുകയാണ്, നിങ്ങൾ ഈ പറഞ്ഞ് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പരമസുഖത്തിലാണ് ഇപ്പം ഞാനിരിക്കുന്നത്, ഒരു ബീഡി വേണോ? ഈ പറഞ്ഞുണ്ടാക്കുന്ന സുഖം ഞാൻ ഇപ്പോഴേ അനുഭവിക്കുന്നുണ്ട്. ഇതുപോലെ മനുഷ്യൻ എന്തെല്ലാം തരത്തിൽ പരക്കം പാഞ്ഞ് നടന്നാലും സുഖം അനുഭവിക്കാൻ അവന് സാധ്യല്ല. കാരണം ന അല്പേ സുഖമസ്തി, അല്പത്തിൽ സുഖമില്ല. പിന്നെ എവിടെയാണ് സുഖം? ബ്രഹ്മാവൈ സുഖം, ഭൂമാവൈ സുഖം. ഭൂമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാരായണീയത്തിൽ ഭൂമൻ എന്ന് പറയുന്നത് ആരെയാണ്? നിഷ്കമ്പേ നിത്യപൂർണേ നിരവധി പരമാനന്ദീയൂഷരൂപേ നിർലീനാനേകമുക്താവലി സുഭഗതമേ നിർമ്മല ബ്രഹ്മസിന്ധോ കല്ലോല്ലോലാസതുല്യം ഖലു വിമലതരം സത്വമാഹുത്തദാത്മാ കസ്മാന്നോ നിഷ്കളസ്ത്വം സകളൈതിവജ തുൽക്കലാം സേവഭൂമൻ. ഭഗവാനെ വിളിക്കുന്ന പേരാണ് ഭൂമൻ. അപ്പൊ ഭൂമനിലാണ് സുഖമെങ്കിൽ മനസ്സിനെ ആരിലേക്ക് തിരിക്കണം? ഭൂമൻ. അപ്രകാരം അവിക്രിയം സത്യം, സത്യം എന്ന് പറഞ്ഞാൽ എപ്പോഴുമുള്ളത്, അനന്തം ആദിയും അന്തവും ഇല്ലാത്ത, ഗുഹാശയം എല്ലാവരുടെ ഉള്ളിലും നിറഞ്ഞിരിക്കുന്നവൻ, നിഷ്കളം മനസ്സിൻ്റെ മാലിന്യങ്ങളൊന്നും സ്പർശിക്കാത്തവൻ, അപ്രതർക്യം നിരുപാധിക സ്വതന്ത്രനായിരിക്കുന്നവൻ, മനോ അഗ്രയാനം മനസ്സുകൊണ്ട് മനസ്സിൻ്റെ അറ്റത്തിരിക്കുന്നവൻ, മനസ്സുകൊണ്ട് കൈവരിക്കാൻ പറ്റുന്നവൻ, വശസാ നിരുക്തം വശസ് വാക്കുകൊണ്ട് കണ്ടെത്താൻ പറ്റാത്തവൻ, അപ്രകാരമുള്ള നമാമഹേ ദേവവരം വരേണ്യം വിഭശ്ചിതം പ്രാണമനോധിയാത്മനാം അർത്തേന്ദ്രിയാഭാസമനീന്ദ്ര അനിദ്രമവ്രണം ചായാതപോ യത്ര ന ഗൃദ്രപക്ഷോ തമക്ഷരം ഖം ത്രിയുഗം വ്രജാമഹേ വിഭശ്ചിതം. ഉണർത്തുന്നു ഭഗവാൻ. ആരെയാണ് ഉണർത്തുന്നത്? പ്രാണമനോധിയാത്മനം. ഈ പ്രാണനെയും മനസ്സിനെയും ബുദ്ധിയെയും ഇതെല്ലാം ഉണർത്തി പ്രവർത്തിപ്പിച്ചുകൊണ്ട് ചായാത്തവോ എത്ര നഗൃദ്രപക്ഷോ, രണ്ട് പക്ഷങ്ങൾ ചിറകുകളെല്ലാം പക്ഷിയുടെ, ഈ രണ്ട് പക്ഷികളുടെയും ഉള്ളിൽ നിന്നുകൊണ്ട് ഭഗവാൻ അങ്ങനെ വിരാജിക്കുന്നു. അതായത് നമ്മുടെ മനസ്സിന് രണ്ട് ചിറകുകൾ സങ്കല്പിച്ചിരിക്കുകയാണ്. ഏതൊക്കെയാണ് അത്ര ഈ ചിറകുകൾ? ഒന്ന് അവിവേകത്തിൻ്റെ ചിറകും
വിവേകത്തിൻ്റെ ചിറകും, ഒന്ന് അറിവിൻ്റെ ചിറകും, രണ്ട് അജ്ഞാനത്തിൻ്റെ ചിറകും. ഇതിലെല്ലാം നിറഞ്ഞിരിക്കുന്ന അക്ഷരം ക്ഷരമില്ലാത്ത, ഖം ആകാശം പോലെ നിറഞ്ഞിരിക്കുന്ന, ത്രിയുഗം എല്ലാ യുഗത്തിലും എപ്പോഴും നിറഞ്ഞിരിക്കുന്ന, അതായത് ഉണർന്നിരിക്കുന്ന ലോകത്തിലും സ്വപ്നാലോകത്തിലും സുഷുപ്തി ലോകത്തിലും നിറഞ്ഞിരിക്കുന്ന ആ ഭഗവാനെ ഞങ്ങൾ ശരണം പ്രാപിക്കുന്നു. വീണ്ടും പറയുന്നു, അജസ്യ ചക്രം ത്വജയോര്യമാണം മനോമയം പഞ്ചദശാരമാശു ത്രിണാഭിവിദ്യുച്ചലമഷ്ടനേമീ യദക്ഷമാഹു തമൃതം പ്രബദ്ധേ. ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കണമെങ്കിൽ നല്ലവണ്ണം ഒരു സത്സംഗ സംസ്കാരം ഇല്ലെങ്കിൽ മനസ്സിലാവില്ല ഈ പറയുന്ന വാക്കുകൾ. അജസ്യ, അജെന്ന് പറഞ്ഞാൽ അജെന്നുള്ള ശബ്ദത്തിനർത്ഥം ജനന മരണം ഇല്ലാത്തവൻ. ചക്രം ത്വജയോര്യമാണം മനോമയം, ഈ മനസ്സ് കൊണ്ട് തിരിയുന്ന ഈ ചക്രം ഏത് ചക്രമാണ്? പഞ്ചദശാരമാശു, പഞ്ചദശം, പത്തും അഞ്ചും പതിനഞ്ച്, ഏതൊക്കെയാണ് അത്രേ? അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളും അഞ്ച് കർമ്മേന്ദ്രിയങ്ങളും അഞ്ച് പ്രാണനും. ഈ നിറഞ്ഞിരിക്കുന്ന ചക്രത്തെ മനസ്സുകൊണ്ട് ഈ ചക്രത്തെ തിരിപ്പിച്ചുകൊണ്ട് തൃണാഭി, മനസ്സിലെ മൂന്ന് ഗുണങ്ങളെയാണ് തൃണം എന്ന് പറയുന്നത്. തൃണം എന്ന് പറഞ്ഞാൽ സത്വഗുണം, ഇവിടെ അർത്ഥം രജോ ഗുണം, തമോ ഗുണം. അഷ്ടനേമി, എട്ട് നേമികൾ. ഈ നേമികൾ നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ഗീതയിൽ വരണം, ഭൂമിരാപോ നലോ വായു ഖം മനോ ബുദ്ധിരേവച അഹങ്കാരീയമ്മേ പിന്നാ പ്രകൃതി അഷ്ടത. ഇപ്രകാരമുള്ള ഇത് അക്ഷമാഹോ തമൃതം പ്രബദ്ധി. ഈ ചക്രത്തെയൊക്കെ ആരാണോ തിരിയാൻ അനുവദിക്കുന്നത് അങ്ങനെയുള്ള ഭഗവാനെ ഞങ്ങൾ ശരണം പ്രാപിക്കുന്നു. അതായത് നമ്മുടെ വ്യക്തിത്വം നോക്കുകയാണെങ്കിൽ ഈ മനസ്സാകുന്ന മോട്ടർ, അതിൽ ഈ ശരീരം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ കറങ്ങാനുള്ള ഒരു കറണ്ടാണ് ആര്? ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഭഗവാൻ. അത് മറക്കരുത്. അതിനു വേണ്ടിയിട്ടതൊക്കെ പറയുന്നത് വീണ്ടും അത് ഉറപ്പിക്കുകയാണ്. സ ഏകവർണ്ണം തമസപ്പരം തൾ ഹലോകമവ്യക്തമനന്തപാരം ആസഞ്ചകാരോപസുബന്നമേനം ഉപാസദേ യോഗരതേനധീര. ഏകവർണ്ണം യ തമസപ്പരം, തമസ്സിനും പരമായിട്ട്, തമസ് എന്ന് പറഞ്ഞാൽ ഇവിടെ അവിവേകത്തിനും അതീതമായിട്ട്, അലോകം അവ്യക്തമനന്തപാരം, അവ്യക്തമായി ഉള്ളിൽ അനന്തമായി, ആസഞ്ചകാരോപസുബന്നമേനം അങ്ങനെ സുവർണം ആയിക്കൊണ്ട് തേജോമയനായിക്കൊണ്ട് സ്ഥിതി ചെയ്യുന്ന ആ ഭഗവാനെ ഉപാസതേ യോഗരതേന ധീര, ധീരന്മാരായിട്ടുള്ള ആളുകൾ യോഗം ചെയ്തുകൊണ്ട് അഭ്യാസം ചെയ്തുകൊണ്ട് കൈവരിക്കുന്നു പ്രിയൻ. അപ്പം ആർക്ക് കൈവരിക്കാൻ പറ്റും ഭഗവാനെ? പ്രാർത്ഥിച്ചു പോകുന്നവർക്കല്ല കൈവരിക്കാൻ പറ്റുന്നത്, നിരന്തരമായ ഉപാസന കൊണ്ട്, അതായത് നിരന്തരമായ അഭ്യാസം കൊണ്ട് നേടിയെടുക്കാൻ സാധിക്കണം. ഇതെന്തിനാ ഈ ശ്ലോകങ്ങൾ ഞാൻ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പാലാഴി മഥനം എന്ന് പറഞ്ഞാൽ ഉപാസന എന്നാണ് അർത്ഥം. അത് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പം ബ്രഹ്മാദി ദേവന്മാർ പറയുന്നു, നിരന്തരമായ ഉപാസന കൊണ്ട് മാത്രമേ ആരിലേക്ക് മനസ്സിനെ കൊണ്ടുവരാൻ പറ്റുള്ളൂ? ഭഗവാനിലേക്ക് മനസ്സിനെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. എന്നിട്ട് പറയുന്നു, പാദോ മഹീയം സുഹൃദൈവയസ്യ ചതുർവിധോ യത്ര ഹി ഭൂതസർഗം സവൈ മഹാപൂരുഷാത്മതന്ത്രം പ്രസീദതം ബ്രഹ്മ മഹാവിഭൂതി. പാദോ മഹീയം, അവിടുത്തെ തൃക്കാലുകൾ, സുഹൃദൈവയസ്യം ചതുർവിധോ യത്ര ഹി ഭൂതസർഗം, അവിടുത്തെ ആ പാദാരവിന്ദത്തിൽ ആശ്രയത്തിൽ നിന്നാണ്, അല്ലെങ്കിൽ പാദത്തിൻ്റെ ഒരു അംശം മാത്രമാണ് ഈ ഭൂമിയും ഈ ഭൂമിയിലുള്ള നാല് തരത്തിലുള്ള സൃഷ്ടികളും ഉണ്ടായിരിക്കുന്നത്. ചതുർവിധം, ചതുർവിധം എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം വേദാന്തത്തിൽ നാല് തരത്തിലെ നാല് ജാതികളേ ഉള്ളൂ പറയും. ഈ ജാതി എന്ന് പറയുന്നത് നമ്മൾ സാധാരണ കാസ്റ്റ് എന്ന് പറയുന്നതല്ല ജാതി. ചാതുർവർണ്ണ്യം എന്ന് പറയുന്ന വർണ്ണമാണ്. നമ്മൾ ഇന്ന് ജാതി എന്ന് പറയുന്നുണ്ടല്ലോ, ജാതി എന്ന് നമ്മൾ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്രൻ എന്ന ജാതി പറയുമല്ലോ, അത് വേദാന്ത ഭാഷയിൽ അല്ലെങ്കിൽ വേദഭാഷയിൽ അതിന് വർണ്ണം എന്നാണ് ഉപയോഗിക്കുക. ജാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാല് ജാതികളേ ഉള്ളൂ, ജനിച്ച വർഗങ്ങൾ. അതേതൊക്കെയാണ്? ഒന്ന്, മുട്ടയിലൂടെ വികസിച്ചു വരുന്ന അണ്ഡജങ്ങൾ, ഗർഭപാത്രത്തിലൂടെ വികസിച്ചു വരുന്ന ജരായുജങ്ങൾ, വിത്തിലൂടെ മുളച്ചു വരുന്ന ഉദ്ബീജങ്ങൾ, അതുപോലെ തന്നെ ഈർപ്പത്തിലൂടെ വരുന്ന സ്വേദജങ്ങൾ.
അപ്പോ അണ്ഡജം, ജരായുജം, ഉദ്ബീജം, ശ്വേതജം, ഈ ബാഷ്പത്തിൽ നിന്നുണ്ടാകുന്ന സാധനങ്ങൾ, ഇങ്ങനെയുള്ള നാലെണ്ണത്തിനെയാണ് എന്ത് വിളിക്കുക, ജാതികൾ എന്ന് വിളിക്കുക. നമ്മൾ പൊതുവേ ജാതി എന്ന് പറയുന്നത് ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യന്മാരല്ലേ, അത് വേദഭാഷയിൽ വർണ്ണം എന്ന് വിളിക്കുക, ചാതുർവർണ്യം. ആ വാക്കുകൾ നോക്കുക, അങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. അപ്രകാരമുള്ള നാല് വിധത്തിലുള്ള ജാതികളെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ച് ഏതൊരു ഭഗവാനോ അതിൽ നിന്നൊക്കെ മാറി നിന്ന് സവൈ മഹാപൂരുഷ ആത്മതന്ത്രം പ്രസീദതം ബ്രഹ്മ മഹാവിഭൂതി, അങ്ങനെയുള്ള ഭഗവാനെ ഞങ്ങൾ നമസ്കരിക്കുന്നു. പ്രാണാലപൂജ്യസ്യ ചരാചരാണം പ്രാണസഹോബലമോജസ്യ വായു അന്യാസ്മ സാമ്രാജ്യമിവാനുഗാവയം പ്രസീദതം സമഹാവിഭൂതി. പ്രാണാൽ അപൂയസ്യ ചരാചരാണം, ചരാചരങ്ങളെ ചരിപ്പിക്കുന്ന പ്രാണനായി. സഹോബലം ഓജസ്ച വായു, അവർക്ക് ബലവും ഓജസ്സും തേജസ്സും കൊടുത്തുകൊണ്ട്. അന്വാസ്മ സാമ്രാജ്യമിവാനുഗാവയം, ഈ സാമ്രാജ്യത്തെ കൊണ്ടു നടക്കുന്ന. പ്രസീദതം സമഹാവിഭൂതി, ആ ഭഗവാനെ ഞങ്ങൾ നമസ്കരിക്കുന്നു. ഈ സാമ്രാജ്യത്തിൽ ഒരു സാമ്രാട്ടുണ്ടാവണം, ഏത് രാജ്യത്തിലും ഒരു രാജാവ് ഉണ്ടാവണം, അദ്ദേഹത്തിൻ്റെ കേമത്വത്തിലായിരിക്കണം അത് നടക്കുന്നത് അല്ലേ. നമ്മുടെ ശരീരത്തിൽ നമ്മളിതൊക്കെ കുട്ടിക്കാലത്ത് മനസ്സിലാക്കേണ്ടതായിരുന്നു ശരിക്കും. നമ്മുടെ ശരീരത്തിലേക്ക് നോക്കൂ, നിങ്ങൾ ഹാർട്ട് ഫങ്ഷൻ ചെയ്യുന്നു, ലങ്സുകൾ ഫങ്ഷൻ ചെയ്യുന്നു, കിഡ്നി ഫങ്ഷൻ ചെയ്യുന്നു, ദഹനം നടക്കുന്നു, മലമൂത്രാദികൾ പുറത്തു പോകുന്നു, ഓരോ ടിഷ്യൂസും ഉണ്ടാവുന്നു, ഇതൊക്കെ നിലനിൽക്കുന്നു. ഈ ശരീരത്തിലും ഒരു സാമ്രാട്ടുണ്ടാവില്ലേ, ഇതിനൊക്കെ നേതൃത്വം കൊടുക്കാനൊരു നായകൻ ഉണ്ടാവില്ലേ, ഒരു രാജാവ് ഉണ്ടാവില്ലേ, ശരിയല്ലേ? അത് നമ്മളാരും മനസ്സിലാക്കിയില്ല. നമ്മുടെ മനസ്സ് ചിന്ത ഉണ്ടല്ലോ, ഇതൊക്കെ നാച്ചുറലി നടക്കണമെന്നാണ്. നമ്മളങ്ങനെയാണ് ഈ സയൻസ് നമ്മളെ പഠിപ്പിച്ചത്. ഒന്നാമത് വിദ്യാലയത്തിലൊക്കെ ഉണ്ടല്ലോ ഭഗവാൻ ഇല്ലല്ലോ, അവിടെ ഭഗവാൻ ഒരു റോളും ഇല്ലല്ലോ, എല്ലാം നാച്ചുറലി നടക്കുകയാണ്. അങ്ങനെ നാച്ചുറലി നടക്കുകയാണെങ്കിൽ ശരി, സമ്മതിച്ചു, സയൻസിൻ്റെ ഒരു വീക്ക്നെസ് അതാണ്. എല്ലാം പ്രകൃതിപരമായിട്ട് സംഭവിക്കുകയാണെങ്കിൽ മരിച്ച ശരീരത്തിലും നാച്ചുറലി ഇതൊക്കെ സംഭവിക്കണ്ടേ? ഉടനെ സയൻസ് എന്താ പറയുക അറിയോ, ദർ ഈസ് നോ സൂപ്പർ നേച്ചർ എന്ന്. അപ്പം നേച്ചറിലും അവർ രണ്ടെണ്ണം കാണുന്നുണ്ട്, ഒന്ന് ലോവർ നേച്ചറും സൂപ്പർ നേച്ചറും. അപ്പം ഈ സൂപ്പർ നേച്ചർ ആരാണ്? അത് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല അത്രേ. ഇങ്ങനെയൊക്കെയുള്ള ഒരു തെറ്റായിട്ടുള്ള പ്രചരണം കൊണ്ടുണ്ടല്ലോ ആളുകൾ ദൈവത്തിനെ അമ്പലത്തിൽ മാത്രം ഒതുക്കി വെച്ചു. ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഈ ശരീരത്തിലെ ഫങ്ഷൻ മുഴുവൻ നടത്തുന്നത് എൻ്റെ കേമത്വം കൊണ്ടല്ല, എൻ്റെ കഴിവ് കൊണ്ടല്ല, ഇതെല്ലാം നടത്തുന്നത് ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഭഗവാന്റെ മഹിമയാണെന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഈ ശരീരത്തെ ഒരു രാജ്യമായിട്ടും ഭഗവാനെ ഒരു ചക്രവർത്തിയായിട്ടും നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നെങ്കിൽ അന്നേ നമ്മൾ ആ ഭഗവാന്റെ ദാസത്വം എടുക്കുമായിരുന്നു അല്ലേ. നമ്മളത് സ്വീകരിക്കാതെ പോയത്, ഒരു ദാസനാവാതെ പോയത്, നമ്മുടെ ഉള്ളിൽ അങ്ങനെ ഒരു മഹാൻ ഉണ്ട് എന്നാരും പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടില്ല. ഇങ്ങനെ ഭാഗവതൊക്കെ അതാണ് കുട്ടിക്കാലത്ത് കൗമാര ആചരീ പ്രാജ്ഞ എന്നൊക്കെ പറയുന്നത്, അത് പഠിച്ച് മനസ്സിലാക്കേണ്ടിയിരുന്നു. ഏതായാലും ഭഗവാനെ അപ്രകാരമുള്ള അങ്ങനെ ഞങ്ങൾ നമസ്കരിക്കുന്നു, എന്നിട്ട് ഉപസമരിപ്പിക്കുകയാണ്. നമോസ്തു തസ്മാലുപശാന്തശക്തയേ സ്വരാജലാഭ പ്രതിപൂരിതാത്മനേ ഗുണേഷുമായാരചിതേഷു വൃത്തിവിൽ ന സജ്ജമാനായ നമസ്തുതേ. നമോസ്തു തസ്മാൽ ഉപശാന്തശക്തയേ, ഞങ്ങളുടെ മനസ്സിനെ വിവേകത്തെ ഉയർത്തിക്കൊണ്ട് ശാന്തിയിലേക്ക് നയിക്കാൻ സാധിക്കുന്ന സ്വരാജലാഭ പ്രതിപൂരിതാത്മനേയും, ആനന്ദ അനുഭൂതിയിലേക്ക്, സ്വരാജ്യം ആനന്ദ അനുഭൂതിയിലേക്ക് നയിക്കാൻ സാധിക്കുന്ന എല്ലാ മായാ സംസ്കാരത്തിൽ നിന്നും വൃത്തികളിൽ നിന്നും ചേരാതെ അതിൽ നിന്നൊക്കെ ഉയർന്നു നിൽക്കുന്ന എന്ന സജ്ജമാനമായ രചിതേഷു, അപ്രകാരമുള്ള ഭഗവാനെ അങ്ങേ ഞങ്ങൾ നമസ്കരിക്കുന്നു. അപ്പം ഇവിടെ കാണുന്ന ഭഗവാൻ എന്ന് പറയുന്നത്, ഈ ബ്രഹ്മാദി ദേവന്മാരെ സ്തുതിക്കുന്ന ദേവൻ എന്ന് പറയുന്നത് അവരിൽ ഓരോരുത്തരിലും അന്തർലീനമായ ഭഗവാനാണ്. അത് എന്തിനാണ് ഇതൊക്കെ പറയുന്നത്? നമ്മൾ ഇതാണ് ഉറപ്പിക്കേണ്ടത്. ഏത് ഭഗവാൻ എന്ന് പറയുന്നത് നമ്മളിൽ നിന്നും വേറെയല്ല, എൻ്റെ വ്യക്തിത്വം നിലനിർത്തുന്നവൻ തന്നെയാണ് ഭഗവാൻ. എങ്ങനെയുള്ള ഭഗവാൻ? ജനനവും മരണവുമില്ലാത്ത അങ്ങനെയുള്ള ഭഗവാനെ ഞാൻ നിരന്തരം സ്മരിക്കുന്ന സമയത്ത് എനിക്കും എന്തില്ല? ജനനവുമില്ല,
മരണവുമില്ല. അന്ന് ആലോചിച്ചു നോക്കും, നിങ്ങൾ നിനക്കൊന്നും ജനന മരണമില്ലാത്തൊരവസ്ഥയാണെങ്കിൽ പിന്നെ ഇവിടെ ജീവിതം വ്യത്യസ്തമാവില്ലേ? ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ഡിസ്റ്റേബ്ഡ് ആവേണ്ട ആവശ്യമുണ്ടോ? കാരണം വരണവുമില്ല പോകണമില്ല എന്നും ഒരുപോലെ തന്നെ. ഈ ഒരു അനുഭവത്തിലേക്ക് നമ്മുടെ മനസ്സ് ഉയർന്നു കഴിഞ്ഞാൽ പിന്നെ പേടിയുണ്ടോ? ഉണ്ടോ? ബഹളം വെക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? എവിടേക്കെങ്കിലും ഓടേണ്ട ആവശ്യമുണ്ടോ? ഓടിയാലും ഞാനുണ്ട്, ഓടിയിട്ടില്ലെങ്കിലും ഞാനുണ്ട്. അപ്പോൾ അങ്ങനെയാണ് സത്യം. അങ്ങനെ നമ്മുടെ മനസ്സിനെ നമ്മൾ ക്രമേണ ക്രമേണ ഈ കാര്യത്തിലേക്ക് കൊണ്ട് ഉറപ്പിക്കണം. വഴി കാണിക്കാം. എന്നിട്ട് പറഞ്ഞു, അപ്രകാരം ഭഗവാനെ ഞങ്ങൾ അങ്ങേ ദാ നമസ്കരിക്കുന്നു. സത്വം നോ ദശയന്നാത്മാനം അസ്മൽ കരണഗോചരം പ്രപന്നാനം ദൃക്ഷോണം സസ്മിതം തേ മുഖാംബുജം. ഭഗവാനെ, അവിടുത്തെ മുഖാംബുജം ഞങ്ങൾക്ക് കാണിച്ചു തന്ന് ഞങ്ങളുടെ ഈ ഒരു വലിയ പ്രതിസന്ധിയിലാണ് ഇപ്പം ഞങ്ങൾ ഇരിക്കുന്നത്. കാരണം ഈ ദേവന്മാരെല്ലാം ആകെ തളർന്ന് പരവശരായിരിക്കുകയാണ്. ഇവരെങ്ങനെ ഉയർത്തണം എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ക്ലേശപൂര്യപ്രസാരാണി കർമാണി വിഫലാനി വാം ദേഹിനാം വിഷയാർത്ഥാനം നതൈർവാപ്പിതം ത്വയി. ഭഗവാനെ, അതുകൊണ്ട് ഈ പ്രശ്നങ്ങൾക്ക് അവിടുന്ന് തന്നെ വേണം ഞങ്ങൾക്ക് മറുപടി, അല്ലെങ്കിൽ വഴി കാണിച്ചു തരാൻ. ഞങ്ങളിതാ അങ്ങയിലേക്ക് ഞങ്ങളെ അർപ്പിക്കുന്നു. എന്തിനാണ് അർപ്പിക്കുന്നത്? യഥാ ഹി സ്കന്ദശാഗാനം തരുൺമൂലോപജ സേചനം ഏവമാരാധനം വിഷ്ണോ സർവേഷാം മാത്മനശ്ചയി നമസ്തുഭ്യം അനന്തായ ദുർവിതർക്യാത്മകരുണ്മണി നിർഗുണായ ഗുണേശായ സത്വസ്ഥായ സസംബ്രതം. ഇതുപോലെയാണ്, എപ്രകാരമാണോ ഒരു വൃക്ഷത്തിൻ്റെ വേരിലേക്ക് വെള്ളൊഴിച്ചു കഴിഞ്ഞാൽ എല്ലാ ശാഖകളിലേക്കും ആ വെള്ളത്തിൻ്റെ ശക്തി എത്തുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ അനുഭവം എത്തുന്നത്, എല്ലാം തെളിച്ചു വളരുന്നത് ആ വേരിലേക്ക് വെള്ളമൊഴിക്കുന്നത് പോലെയാണ്. തൻ്റെ ഉള്ളിൽ അന്തർലീനമായ ഭഗവാനിലേക്ക് മനസ്സിനെ നയിച്ചുകൊണ്ട് അതിലേക്ക് മനസ്സിനെ സമർപ്പിക്കുകയാണെങ്കിൽ എല്ലാവരുടെ ഉള്ളിലും ഇരിക്കുന്ന, എല്ലായിടത്തും ഇരിക്കുന്ന ഭഗവാനെ സ്തുതിച്ചതിനും നമസ്കരിച്ചതിനും തുല്യമായി എന്ന് പറയാം. അപ്പം എല്ലാവരിലും ഇരിക്കുന്ന ആ ഭഗവത് ശക്തി, എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്ന ഭഗവത് ശക്തിയുടെ വേരെവിടെയാണ്? എവിടെയാണ് വെള്ളമൊഴിക്കേണ്ടത്? അത് നമ്മൾ മറക്കുകയാണ്. വേര് നമ്മൾ വേറെ സ്ഥലത്ത് കൊണ്ടുവച്ചിരിക്കുന്നു. കുരങ്ങന്മാരുടെ ബുദ്ധിയാണ് നമുക്കേ. കുരങ്ങന്മാർക്ക് എന്താ ബുദ്ധി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കൽ ഒരു വലിയൊരു മാവിൻ തോട്ടം, ധാരാളം മാങ്ങകൾ ഉണ്ടായിരുന്നു അവിടെ. അപ്പം ഈ കുരങ്ങന്മാരൊക്കെ മാങ്ങ മറിക്കാൻ വേണ്ടി കയറിയപ്പോൾ അവിടുത്തെ ഉടമസ്ഥൻ പാറാവുകാരെ വെച്ചു ഈ കുരങ്ങന്മാരെ കാട്ടി ഓടിക്കാൻ. അപ്പോൾ കുറേ എണ്ണത്തിന് അടിച്ച് ഓടിച്ചപ്പം കുരങ്ങന്മാരെല്ലാവരും കൂടെ ഒരു മീറ്റിംഗ് കൂടി, ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല, നമുക്കും വേണം സ്വന്തമായിട്ടൊരു മാവിൻ്റെ ഒരു ഗാർഡൻ വെക്കണമെന്ന്. അവരെല്ലാവരും കൂടെ ചേർന്നൊരു മാവിൻ്റെ ഗാർഡൻ വെക്കാൻ നിശ്ചയിച്ചു. എവിടെ നിന്നൊക്കെയോ ചില മാവിൻ്റെ ചെടിയൊക്കെ കൊണ്ടുവന്ന് കാട്ടിലൊരു ഭാഗത്ത് നട്ടു. നട്ട് വെള്ളമൊക്കെ ഒഴിച്ചു. പിറ്റേ ദിവസം രാവിലെ ഇപ്പം എല്ലാ കുരങ്ങന്മാരും രാവിലെ ആയാൽ അവരുടെ ജോലി വന്നിട്ടില്ല, വേര് വന്നു നോക്കല. ഇങ്ങനെ പിഴുതെടുത്തു കഴിഞ്ഞാൽ എവിടെയാണ് മാവിൻ തോട്ടം ഉണ്ടാവുക? ഇതുപോലെ നമ്മൾ കുട്ടിക്കാലത്ത് തന്നെ നമ്മുടെ ഉള്ളിലെ വേര് പിഴുതെടുത്തു, എന്നിട്ട് നമ്മൾ ആ വേര് എവിടെയോ കൊണ്ട് അന്വേഷിക്കണം അപ്പം എവിടെയാണ് കിട്ടുക എന്നുള്ളത്. അപ്പം അതുകൊണ്ട് ഇത് വളരെ സത്യം മനസ്സിലാക്കി വയ്ക്കൂ. എവിടെയും നിങ്ങൾ തിരഞ്ഞു നടന്നത് കൊണ്ട് കാര്യമില്ല. ഇതിൻ്റെ വേരിരിക്കുന്നത് നമ്മുടെ ഓരോരുത്തരിലും ഉള്ളിലാണ്. ഈശ്വര സർവഭൂതാനം ഹൃദ്ദേശേർജുന തിഷ്ഠതി ബ്രാഹ്മയൻ സർവഭൂതാനി യന്ത്രാരൂഢാണി മായയാം സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ടോ മത്തസ്മൃതിജ്ഞാനം അപോഹനം ച വേദൈഃ സർവൈരഹമേവ വിദ്യാം വേദാന്തകൃത്വേദ വിദേവചാഹം. പേരന്വേഷിച്ചിട്ട് പോയിട്ട് കാര്യമില്ല. പേരെവിടെ തന്നെ ഇരിക്കണു? നമ്മളിൽ തന്നെ ഇരിക്കണം. എന്നിട്ട് നിങ്ങൾ അവിടെ ഇവിടെയും വെള്ളം കൊണ്ടൊഴിച്ചിട്ട് കാര്യമുണ്ടോ? അപ്പോൾ ഇവിടെ ഒഴിക്കേണ്ടുന്ന വെള്ളം മനസ്സാകുന്ന വെള്ളത്തെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഭഗവാനിലേക്ക് ഉറപ്പിക്കാൻ സാധിക്കണം. അപ്രകാരമുള്ള ഭഗവാനെ ഈ ശ്ലോകങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ എത്ര നമുക്ക് ക്ലാരിറ്റി കിട്ടുന്നുണ്ട് അല്ലേ? വ്യക്തത കിട്ടുന്നുണ്ട്. സംശയമുണ്ട് ഇവിടെ? അപ്പോൾ ഭഗവാന്റെ വേര് എവിടെ ഇരിക്കണോ നമ്മളിൽ ഓരോരുത്തരിലും ഇരിക്കണം. എവിടെയാണ് വെള്ളം ഒഴിക്കേണ്ടത്? അവിടെയും ഇവിടെയൊക്കെ വെള്ളം ഒഴിക്കുന്നത്
ശാഖകളിൽ വെള്ളമൊഴിക്കുന്നത് പോലെയാണ്. അതുകൊണ്ട് അവിടെയും ഇവിടെയും വെള്ളമൊഴിക്കുമ്പോഴും വേരിലാണ് വെള്ളമൊഴിക്കേണ്ടത്. അപ്രകാരമുള്ള വേര് എന്നിൽ തന്നെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമസ്തുഭ്യം അനന്തായം ദുർവിതർക്കാത്മകരമണി. ദുർവിതർക്കം, വെറുതെ തർക്കിച്ച് സമയം കളയരുത് എന്നാണ്, ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം എന്നാണ് ഭാഗവതത്തിന് പറയാനുള്ളത്. ദുർവിതർക്കം, ഭഗവാനെ അന്വേഷിച്ച് സമയം കളഞ്ഞ് ഉള്ള സമയം കളഞ്ഞു കുളിക്കരുത്. കാരണം അനന്തായ, എല്ലാവരിലും നിറഞ്ഞിരിക്കുന്നവനാണ്. നിർഗുണായ ഗുണേശായ സത്വസ്ഥായ സാമ്പ്രതം, നമ്മളിൽ തന്നെ ഗുണാതീതനായി, മനസ്സിൻ്റെ ഒരു വികാരങ്ങളും ബാധിക്കാത്തവനായി, ഗുണങ്ങൾക്കതീതനായി, സത്വസ്വരൂപനായി നിറഞ്ഞിരിക്കുന്നു ഭഗവാൻ. അപ്രകാരമുള്ള ഭഗവാനെ അവർ സ്തുതിച്ചതും ഭഗവാനത് അവിടെ പ്രകടമാവും. തേശാമാവിരഭൂരാജൻ സഹർക്കോദയദ്യുതി, ആറാമത്തെ അധ്യായത്തിൽ പ്രകടമാവുന്നു ഭഗവാൻ. പ്രകടമായതും ബ്രഹ്മാദി ദേവന്മാരാ ഭഗവാനെ സ്തുതിച്ച് നമസ്കരിച്ചു. ബ്രഹ്മാവ് സ്തുതിക്കുകയാണ്, ഭഗവാനെ വന്നതിന് ശേഷം സ്തുതിക്കുകയാണ്. അജാതജന്മസ്ഥിതി സംയമായ ഗുണായ നിർവാണ സുകർണവായ അണോരണിംനേ പരിഗണ്യകാംനേ മഹാനുഭാവായ നമോ നമസ്തേ. ഭഗവാനെ അജാതജന്മസ്ഥിതി സംയമായ ഗുണായ നിർവാണ സുകർണവായ, നിർവാണ സുഖഹേതുവാണ് ഭഗവാൻ. നിർവാണ സുഖം എന്ന് പറഞ്ഞാൽ ഏതൊന്നിൽ മനസ്സ് ചേർത്താലാണോ എല്ലാ ദുഃഖങ്ങളിൽ നിന്നും നമ്മുടെ മനസ്സിന് മോചനം കിട്ടിയിട്ട് പരമസുഖം അനുഭവിക്കാൻ സാധിക്കുക. നമ്മുടെ ഋഷീശ്വരന്മാരുണ്ടല്ലോ, ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മളോട് പറഞ്ഞത്. നിങ്ങൾ ഭാഗവതം വായിച്ചു കഴിഞ്ഞാൽ, ഗീതയൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടേണ്ടത് എന്താണെന്ന് വെച്ചാൽ ദുഃഖനിവൃത്തിയും സുഖപ്രാപ്തിയും. അപ്പം സുഖപ്രാപ്തി കിട്ടണമെന്നുണ്ടെങ്കിൽ ഏത് നിവൃത്തി വരണം? ദുഃഖനിവൃത്തി വരണം. അപ്പം ദുഃഖനിവൃത്തി വരണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? സുഖമിരിക്കുന്നത് ഭഗവാനിലാണെന്ന ബോധം വരണം. അപ്പോൾ ഭഗവാനിലാണ് സുഖമിരിക്കുന്നതെന്ന ബോധം വന്നാൽ ദുഃഖമുള്ള ചിന്തകളിൽ നിന്നും മനസ്സിനെ ആരിലേക്ക് തിരിക്കാം? ഭഗവാനിലേക്ക് തിരിക്കാൻ സാധിക്കും. അപ്പം നമ്മളൊക്കെ ഉറപ്പിക്കാത്തൊരു കാര്യം, സുഖമിരിക്കുന്നത് എവിടെയാണ് സുഖമിരിക്കുന്നത്? അതെന്നിൽ അന്തർലീനമായിരിക്കുന്ന ഭഗവാനിൽ തന്നെയാണ് സുഖം എന്ന് നമ്മൾ ഉറപ്പിച്ചിട്ടില്ല. അപ്പം നമുക്ക് സുഖത്തിന് വേണ്ടി പലയിടത്തേക്കും ഓടേണ്ടതുണ്ട്. അപ്പം തന്നിൽ അന്തർലീനമായിരിക്കുന്ന ഭഗവാനിൽ തന്നെയാണ് പരമസുഖം, സച്ചിദാനന്ദ സുഖം, പരമസുഖം എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ എവിടെയും ഓടേണ്ട ആവശ്യമില്ല. രാമകൃഷ്ണ പരമഹംസര് സത്സംഗങ്ങളൊക്കെ എടുക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞാൽ അദ്ദേഹം സമാധിയിലേക്ക് പോകത്രേ. അപ്പം അവിടെ സ്ഥിരം സത്സംഗം കേൾക്കാൻ ഒരാൾ വരും, ലേശം സച്ചിദാനന്ദം കഴിച്ചിട്ട് അദ്ദേഹം വരിക. സച്ചിദാനന്ദം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ സത്തകത്ത് ചെല്ലുമ്പോൾ ചിത്തത്തിനുണ്ടാകുന്ന ആനന്ദം, അതാണ് അദ്ദേഹത്തിൻ്റെ സച്ചിദാനന്ദം. അപ്പം അദ്ദേഹം കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കും. ഒരു ദിവസം രാമകൃഷ്ണ പരമഹംസരെ